എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തേനെ പാലെ എന്ന് വിളിച്ച് ആരെങ്കിലും വന്നാൽ ഭർത്താവിനെയും മക്കളെയും മറന്ന് കാമുകനെ ജീവനായി കരുതി അവർക്കൊപ്പം ഒളിച്ചോടുന്ന ചില സ്ത്രീകൾ സമൂഹത്തിന് തന്നെ കളങ്കമായി മാറാറുണ്ട്. ഇപ്പോൾ തൃശൂരിലെ ചൊവ്വന്നൂരിൽ നിന്നും ഒളിച്ചോടിയ വീട്ടമ്മ ഭർത്താവിനെയും കാമുകനെയും ഒരേ സമയം തേച്ച കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശികളായ കണ്ടിരുത്തി വീട്ടിൽ 40-കാരി മല്ലികയാണ് കാമുകൻ പൂങ്ങാട്ട് വീട്ടിൽ 34 വയസ്സുള്ള വിജീഷിനൊപ്പം ഒളിച്ചോടിയത്. പ്രായപൂർത്തിയാകാത്ത 2 മക്കളുടെ അമ്മയാണ് മല്ലിക. കഴിഞ്ഞ 15-നാണ് മല്ലികയെ കാണാതായത്. തുടർന്ന് ഭർത്താവ് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിലാണ് ഒളിച്ചോട്ടത്തിന്റെ കഥ പുറത്തുവന്നത്. കാണാതായ കേസിൽ പ്രത്യേക സംഘം രൂപീകരിച്ചപ്പോഴാണ് മല്ലികയുടെ അയൽവാസിയായ വിജീഷിനെയും കാണാനില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. അവിവാഹിതനായ വിജീഷ് കോൺക്രീറ്റ് പണിക്കാരനാണ്. ഇരുവരുടെയും മൊബൈൽ ഫോൺ നമ്പറുകൾ സൈബർ സെല്ലിന് കൈമാറി. ഇടയ്ക്കെപ്പോഴോ ഫോൺ ഓൺ ചെയ്തപ്പോൾ സൈബർ സെല്ലിന് ലൊക്കേഷൻ കിട്ടി. തിരുവനന്തപുരം കിളിമാനൂരിൽ ലോഡ്ജിൽ ഹണിമൂൺ ആഘോഷിച്ച് കഴിയുകയായിരുന്നു ഇരുവരും. പോലീസ് സംഘം തിരുവനന്തപുരത്ത് ചെന്ന് ഇരുവരെയും പിടികൂടി. കുന്നംകുളം സ്റ്റേഷനിൽ ഇരുവരെയും കൊണ്ടുവന്ന ശേഷം ഭർത്താവിനെയും മക്കളെയും വിവരമറിയിച്ചു. കൂലിപ്പണിക്കാരനായ ഭർത്താവ് മക്കൾക്കൊപ്പം ഓടി സ്റ്റേഷനിലെത്തി. എന്നാൽ മക്കൾ കരഞ്ഞു പറഞ്ഞിട്ടും ഒപ്പം വരാൻ വീട്ടമ്മ കൂട്ടാക്കിയില്ല. ഭർത്താവും പലതവണ പറഞ്ഞു എല്ലാം മറന്ന് വീണ്ടും ഒന്നിച്ചു ജീവിക്കാമെന്ന്. പക്ഷെ കാമുകനൊപ്പം പോകാനാണ് തീരുമാനമെന്ന് കൃത്യമായി പോലീസിനോട് മല്ലിക പറഞ്ഞു. പോലീസ് കുടുംബത്തിനൊപ്പം പോകാൻ പറഞ്ഞിട്ടും പോകില്ലെന്ന് മല്ലിക കട്ടായം പറഞ്ഞു. ഇതോടെ കരഞ്ഞും കണ്ണീരു തുടച്ചും ഭർത്താവും മക്കളും സ്റ്റേഷനിൽ നിന്ന് മടങ്ങി. ഇതിനു ശേഷമായിരുന്നു ട്വിസ്റ്റ്. മല്ലികയ്ക്ക് പ്രായപൂർത്തിയാകാത്ത മക്കളുള്ളതിന്റെ പേരിൽ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ സാധുതയിൽ ഉപദേശം തേടി. കേസെടുക്കാൻ പറ്റുമെന്നായിരുന്നു കിട്ടിയ മറുപടി. ഇതോടെ പ്രായപൂർത്തിയാകാത്ത മക്കളെ ഉപേക്ഷിച്ച കുറ്റത്തിന് മല്ലികയ്ക്കെതിരെ കേസെടുത്തു. ഇതിന് പ്രേരണ നൽകിയതിന് കാമുകൻ വിജീഷും പ്രതിയായി. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. റിമാൻഡ് ചെയ്യുമെന്ന ഘട്ടത്തിൽ ഭർത്താവിന്റെ കൂടെ പോകാൻ യുവതി താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജാമ്യവും നിഷേധിച്ചു. പോലീസ് കുടുംബത്തിനൊപ്പം പോകാൻ അനുവദിച്ചിട്ടും കൂട്ടാക്കാത്ത അമ്മയ്ക്കാണ് ജയിൽവാസം ഒരുങ്ങിയത്. ഈ സമയം മല്ലിക പോലീസിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, ജാമ്യത്തിലിറക്കാൻ സഹായം വേണമെന്ന്. ഒരാളെ ഫോൺ ചെയ്യാനുണ്ടെന്നും പറഞ്ഞു. മല്ലികയെ പോലീസ് അതിന് അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ വിളിച്ചത് ഭർത്താവിനെയും. ജാമ്യത്തിലിറക്കിയാൽ കൂടെ വരാം എന്നായിരുന്നു ഭർത്താവിനോടപ്പോൾ മല്ലിക പറഞ്ഞത്. അങ്ങനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഭാര്യയുടെ മനസ്സും മാറി. ഇതോടെ തന്നെയും മല്ലിക ചതിച്ചെന്ന് കാമുകനും വ്യക്തമായി. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.